ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൊബൈൽ ഗാരേജ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ചില സമയത്ത് നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മേളിൽ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മേളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷനകത്തുള്ള കണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ ആ ആരാണ് അയച്ചത് അതിനകത്ത് എന്താണ് അയച്ചത് ആ മെസ്സേജ് നമുക്ക് അത് ഓപ്പൺ ചെയ്യാതെ തന്നെ കാണാം ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ആ പേഴ്സണലായിട്ടുള്ള ആ ചാറ്റ് ആർക്കും ഷെയർ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ആ ചാറ്റ് കണ്ടന്റ് ആ നോട്ടിഫിക്കേഷനകത്തുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് വാട്സാപ്പ് വഴി ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ചില മൊബൈൽ ഫോണിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ സാധാരണ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സ് വഴി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ വാട്സാപ്പിൽ ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് ആ ഇൻഫോ എന്ന് പറഞ്ഞ് കാണും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാനേജ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇല്ലെങ്കിൽ നിങ്ങളേ നോട്ടിഫിക്കേഷൻസ് മാത്രമായിരിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ കാണുന്നുണ്ട് ഹൈഡ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓൺ ലോക്ക് സ്ക്രീൻ അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ആക്കിയാൽ ഇനി മുതൽ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷനിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഹൈഡ് ആവും അപ്പോൾ ഇതൊരു വളരെ യൂസ്ഫുള്ളായ ഒരു ട്രിക്കാണ് എല്ലാവർക്കും നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുള്ള ആയ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം ബൈ